മിശിഹായൽ സ്നേഹം നിറഞ്ഞവരെ സ്ലിഹാകാലത്തിൻ്റെ ഒന്നാം ഞായറേഴ്ച്ചിലേക്ക് അതായത് സ്ലിഹാകാലത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ഈശോ ഉത്തരത്തിന് ശേഷം അൻപതാം ദിവസം ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുകയെന്ന് പറഞ്ഞ് അവരുടെ മേൽ നിശ്വസിക്കുകയും പരിശുദ്ധാത്മാവിന് നൽകി ആ ശിഷ്യന്മാരുടെ മേൽ വലിയ കൃപകൾ നിറച്ചുകൊണ്ട് സഭയെ പടുതുയർത്തുന്ന കാര്യമാണ് സ്ലിഹകാലം സ്ലിഹന്മാര് തങ്ങളുടെ സുവിശേഷ വേല പ്രവർത്തിച്ചതിൻ്റെ ഫലങ്ങൾ കുറിച്ച് ധ്യാനിക്കുന്ന ഈ കാലത്ത് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് സുവിശേഷ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ എന്ന് വചൻ നമ്മോട് പറഞ്ഞു തരികയാണ് സഭയാകുന്ന അടിത്തറമേലാണ് നാം വിശ്വാസം പണിതുയർത്തേണ്ടത് കാരണം ഈശോ ശിഷ്യന്മാരോട് പറയുകയാണ് നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും ഇത് കാണിക്കുന്നത് ശിഷ്യന്മാർക്ക് അപ്പസ്തോലന്മാർക്ക് വലിയ അധികാര നൽകിക്കൊണ്ട് ഈ സഭയെ പണിതുയർത്താനുള്ള സഭയുടെ ദൗത്യം നിർവഹിക്കാനുള്ള വലിയ അധികാരം അവർക്ക് നൽകുകയാണ് അവരുടെ പ്രബോധനങ്ങൾ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് അത് ദൈവത്തിന് പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്ന പ്രബോധനമാണെന്ന് നാം മനസ്സിലാക്കണം ഈ അപ്പസ്തോലന്മാരിൽ സ്ഥാപിക്കപ്പെടാത്ത മറ്റ് പലരും വ്യാജ പ്രവാചകന്മാരും നമ്മൾ വരുമ്പോൾ നാം വിവേചന ശക്തി ഉപയോഗിച്ച് പരിശുദ്ധാത്മാവനു സ്വീകരിച്ച് വിവേചന ശക്തിയോടെ അതിനെ വിവേചിച്ചറിയണം അവർ പറയുന്ന കാര്യങ്ങൾ സഭയുടെ പ്രബോധനത്തിൽ അടിസ്ഥാനപ്പെട്ടതാണോ സ്ലീഹന്മാരുടെ പ്രബോധനങ്ങളിൽ അടിസ്ഥാനപ്പെട്ടതാണോ അവർ പറയുന്നതെന്ന് മനസ്സിലാക്കി വിവേചന ശക്തിയോടെ തിരിച്ചറിയാനുള്ള ഒരു കരുത്ത് നമ്മൾ തന്നെ ആർജിച്ചെടുക്കണം ഈശോ കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാര് തങ്ങളുടെ ഭാവി എന്താകുമെന്ന് പ്രതീക്ഷിച്ച് ആകുലപ്പെട്ട് പരക്കം ഭയായിരുന്നു അവസാനം അവർക്ക് പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടു എന്നല്ലാതെ ഒരു ഫലവും അവർക്ക് ലഭിച്ചില്ല എന്നാൽ വചനം ശ്രവിച്ച് ഒരേ ഹൃദയത്തോടും ഒരേ മനസ്സോടും പ്രാർത്ഥിച്ചപ്പോൾ അവർ പരിശുദ്ധാത്മാവ് അവർ വരികയും അവർ നടക്കേണ്ട വഴികളും എങ്ങനെയാണ് സുവിശേഷം പ്രസംഗിക്കേണ്ടതെന്നും സദാസമയം അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നു നമ്മുടെ മക്കളുടെ ഭാവിയെപ്പറ്റി നമ്മുടെ ഭാവിയെപ്പറ്റി നാം ആകുലപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ ഈ ആകുലത മാത്രമാണ് നമുക്ക് പ്രതിഫലം കിട്ടുള്ളൂ പക്ഷേ എല്ലാം കർത്താവിലേല്പിച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മൾ നടക്കേണ്ട വഴി നമുക്ക് കാണിച്ചു തരും നാം പറയേണ്ട കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും നാം ഏത് വഴിയിലേ പോകണം എന്ന് കാണിച്ചു തരും ആ വഴിയുടെ സഞ്ചരിക്കുമ്പോഴാണ് സമാധാനത്തോടെ സന്തോഷത്തോടെ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ മക്കളുടെ ഭാവിയായിരിക്കാം നമ്മളുടെ ഭാവിയായിരിക്കാം അതെല്ലാം കർത്താവിനെ പരമേൽപ്പിച്ച് ഈശ്വരയുടെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം പന്തക്കോസ്ത തിരുന്നാള് അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത് സഹായകനായ വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചാലാണ് നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തില് നാം ഏത് വഴിയിലൂടെയാണ് നടക്കേണ്ടത് ഏത് മാർഗത്തിലൂടെ നടന്നാലാണ് നിത്യജീവൻ സ്വന്തമാക്കാൻ സാധിക്കൂ എന്ന് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് ഓരോ വിശ്വത്തിടെ ജീവിതത്തിൽ നോക്കി നമുക്ക് കാണാൻ സാധിക്കും വിശുദ്ധ അൽഫോൻസ് അമ്മയുടെ ജീവൻ നോക്കിക്കഴിഞ്ഞാൽ അൽഫോൻ സമയിൽ ഈശോ ഒളിപ്പിച്ചു വെച്ച ആ മാണിക്യമാണ് സഹനം എന്ന് പറയുന്നത് സഹനത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി സഹനത്തിലൂടെ ഈ ലോകത്തെ വിശുദ്ധീകരിച്ച് നിത്യജീവൻ സ്വന്തമാക്കാനായിട്ട് ഈശോ ഒരു മാർഗം വിശുദ്ധ അൽഫോൻസ് അമ്മയ്ക്ക് തുറന്നു കൊടുക്കുകയാണ് വിശുദ്ധ മറൈൻ ത്രേസ്യയുടെ ജീവിതത്തിൽ നോക്കി കഴിഞ്ഞാൽ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കുടുംബ പ്രേക്ഷിതം ചെയ്തുകൊണ്ട് കുടുംബങ്ങളെ നവീകരിച്ചുകൊണ്ട് അങ്ങനെ പ്രാർത്ഥനയിൽ ആഴപ്പെട്ട് നല്ല വിശുദ്ധിയോടെ ജീവൻ നയിക്കാനായിട്ട് വിശുദ്ധ മറിയത്ര സാധിച്ചു ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഈശോ ഒരു മാർഗം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് നീ നടക്കേണ്ട വഴി കാണിച്ചു തരാനായിട്ട് യേശു ആഗ്രഹിക്കുകയാണ് അപ്പോ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു ആ വഴി കണ്ടെത്തി ആ മാർഗത്തിനോട് സഞ്ചരിച്ച് നിത്യജീവൻ സ്വന്തമാക്കാനായിട്ട് സൃഗരാജ്യം അവകാശപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കണം അതിനുള്ള അവസരം നമുക്ക് ഉപയോഗപ്പെടുത്താം ഈ പരിന്തതിളില് പരിശുദ്ധാത്മാവിന് വലിയ കൃപകളും ദാനങ്ങളും സ്വീകരിക്കാനായിട്ട് വിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം ദിവ്യകാരുണ്യ ഭക്തിയിൽ നമുക്ക് വളരാം ഈശോയുടെ മുറിവേറ്റ ഹൃദയമാണ് ദിവ്യകാരുണ്യം ആ ദിവ്യകാരണത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ നമുക്ക് പരിശു സഹായകനായ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വരികയും എല്ലാ കാര്യങ്ങളും നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തു അപ്പോ ഈശോ ആ ശിഷ്യന്മാരോട് പറഞ്ഞതാണ് നിങ്ങൾക്ക് സമാധാനം ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും അനുഗ്രഹവും പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശ്വമി ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആമീൻ ഈശോമിഷിഹായിക്കും ശ്രദ്ധിയായിരിക്കട്ടെ